നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ആയുർവേദം ബിന്ദു വിനയകുമാർ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു മുഖത്തിൻ്റെ ഭംഗിയും തെളിച്ചവും കൂട്ടാൻ എന്തു ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇന്നലെ ഇട്ടിരുന്നു ഇന്ന് അതേ സംബന്ധിച്ച് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ അതായത് അഷ്ടാംഗ ഹൃദയത്തിൽ ഈ മുഖത്ത് മരുന്നിടുന്നതിന് ലേപനം മുഖലേപനം പുറംപട എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആ മുഖലേപനം എന്തൊക്കെ രീതിയിൽ എങ്ങനെ ഇടാം ആർക്കൊക്കെ ഇടാം ആർക്കൊക്കെ ഇടാൻ പാടില്ല എന്നൊക്കെ പ്രതിപാദിക്കുന്ന ഭാഗങ്ങളുണ്ട് അതേക്കുറിച്ച് സാധാരണ ആളുകളുടെ അറിവിലേക്കായി പറയാം മുഖലേപസ്ത്രിത മുഖലേപം മൂന്ന് വിധമുണ്ട് ദോഷ വിഷഹ വർണ്ണ കൃച്ഛസഹ അവ ദോഷത്തെയും വിഷത്തെയും ദോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന എന്തെങ്കിലും സാധാരണ ദോഷങ്ങൾ അതിനെയും വിഷം എന്തെങ്കിലും മുഖക്കുരു ഇങ്ങനെയൊക്കെ തുടങ്ങിയ വിഷമയമായതിനെയും എല്ലാം ഇല്ലാതാക്കുകയും വർണ്ണ കൃച്ഛസഹ നിറത്തെ ഉണ്ടാക്കുകയും ചെയ്യും അതാണ് മൂന്ന് തരം വാത കഫേ ഉഷ്ണം വാതപരമായും കഫപരമായും ഉണ്ടാകുന്ന മുഖക്കുരു കരിമംഗല്യം തുടങ്ങിയ വാതപരമായി ഉണ്ടാകുന്ന അസുഖങ്ങളിൽ അസുഖം എന്ന് പറഞ്ഞാൽ മുഖത്ത് ഉണ്ടാകുന്ന ദോഷങ്ങൾക്ക് ഉഷ്ണം പുറംപട ചൂടുള്ള സാധനങ്ങൾ കൊണ്ട് ചൂടാക്കി ഇടുന്നതാണ് വാത കഫ രോഗങ്ങളായതിന് പറ്റുന്നത് ഇനി ശ്ലേഷ്മ പിത്ത പിത്തത്തിലും രക്തപിത്തത്തിലും തണുത്തവയായിരിക്കണം തണുത്ത പുറം ലേപനമാണ് രക്തത്തിലും പിത്തത്തിലും പിത്തം രക്തം മുഖക്കുരുവൊക്കെ വന്ന് പഴുത്ത് പൊട്ടി മുഖമൊക്കെ ചുമന്ന് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു കൗമാരക്കാരിലൊക്കെ ഉള്ളത് പിത്തം ആണ് രക്തപിത്തത്തിൻ്റെ ദോഷ്യം കൊണ്ടുണ്ടാകുന്നതാണ് അങ്ങനെയുള്ള മുഖക്കുരുകൾ അങ്ങനെയുള്ളവർക്ക് തണുത്തത് അതിതണുത്ത അത്യർത്ഥ ശീതളം ശസ്തഹ അത്യർത്ഥമായ നല്ല തണുത്ത പുറംപടയാണ് പുറലേപനമാണ് അവർക്ക് ശസ്തഹ നല്ലത് മൂന്ന് വിധത്തിൽ ലേപനം ഇടുകയും ചെയ്യാം കട്ടി അനുസരിച്ച് ഒരു വിരലിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ വിരലിൻ്റെ ഒരു തുമ്പ് ആ തുമ്പിനെ ഏറ്റവും നാലിലൊന്നായ ഘനം അരയായ ഘനം മുക്കാലായ ഘനം അങ്ങനെ പുറംപട മൂന്ന് വിധത്തിലും ഇടാം മൂന്ന് വിധത്തിൽ പുറംപട ഇടണം ഈ കുരുവൊക്കെ വന്നിരിക്കുന്നവർക്ക് ഇത്തിരി നല്ല കനത്തിൽ തന്നെയാണ് പുറംപടയേണ്ടത് മൂന്ന് വിരം ആണ് വിരലിൻ്റെ നാലിലൊരു ഭാഗമായതിൻ്റെ അതാണ് ഒരു അങ്കുല്യം എന്ന് പറയുന്നത് അതിൻ്റെ നാലായിട്ട് വിഭജിച്ച ഭാഗത്തിൻ്റെ കനമനുസരിച്ചാണ് ഇടേണ്ടത് അശുഷ്കസ്യ സ്ഥിതിസ്ഥസ്യ ശുഷ്കോ ദൂഷണാലിന ഉണങ്ങാതിരിക്കണം അശുഷ്കസ്യ അത് ഇട്ടിരിക്കുന്ന പിന്നെ പുറംപട അതിശുഷ്കം അങ്ങ് ഉണങ്ങി ഒരിക്കലും പോകാനായിട്ട് പാടില്ല ഉണങ്ങാതെ ഇരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഉണങ്ങിപ്പോവുകയാണെങ്കിൽ അത് മുഖത്തിൻ്റെ കാന്തിയെ നശിപ്പിക്കും മുഖത്തിനെ വികൃതമാക്കും അതുകൊണ്ട് ഒരിക്കലും മുഖത്തിടുന്ന പുറംപട അധികമായി അതിശുഷ്കമായി പോകാൻ പാടില്ല പിന്നെ എടുക്കാൻ നേരത്ത് മുഖത്തിടുന്ന പുറംപട എടുക്കാൻ നേരം പാലോ വെള്ളമോ ചേർത്ത് അത് കുതിർത്തിട്ട് മാത്രമേ എടുക്കാവൂ അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഈ തൊലിക്കൊക്കെ ദോഷം സംഭവിക്കും എപ്പോഴാണേലും പുറംപട ഇട്ടാൽ ഉണങ്ങിപ്പോകാൻ പാടില്ല എടുക്കുന്നതിന് മുൻപ് പാലോ വെള്ളമോ കൊണ്ട് നനച്ച ശേഷമേ എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ കാന്തിയെ വികൃതമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് തദന്തേ അഭ്യംഗമാചരേത് ഈ പുറംപട എപ്പോഴും ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ എണ്ണ മുഖത്ത് കുങ്കുമാതി തൈലം പിന്നാക്ഷാദി തൈലം ഇങ്ങനെയുള്ള മുഖത്ത് അഭ്യംഗം ചെയ്യുന്ന തൈലങ്ങൾ അല്ലാതെ തന്നെ എന്തെങ്കിലുമൊക്കെ വേറെ കെമിക്കൽ രാസപദാർത്ഥം ഇതൊക്കെ ഉപയോഗിച്ച് പുറംപടയൊക്കെ ഇടുന്നവരുണ്ട് അങ്ങനെ ഇടുവാണെങ്കിലും അതിൻ്റെ അവസാനം എണ്ണ പോലെയുള്ള കുഴമ്പ് പോലെയുള്ള ക്രീം പോലെയുള്ള എന്തെങ്കിലും അതിൻ്റെ അന്ത്യം തദന്ത്യേ അഭ്യംഗമാചരേത് എണ്ണയിട്ട് തിരുമണം പിന്നെയോ ദിവാസ്വപ്ന അതായത് പകലുറങ്ങാൻ ഉറക്കം പാടില്ല അജ്ഞാതപം അഗ്നിയുടെ അടുത്ത് പോയി ഇരിക്കാൻ പാടില്ല ദുഃഖം ഉണ്ടാ അതിയായ പുറംപടയൊക്കെ ഇട്ടിരുന്നിട്ട് അതിയായ ദുഃഖം ഇതെല്ലാം ഇട്ടേച്ച് അതിയായിട്ട് കോപിക്കുക ഇങ്ങനെയുള്ളവ ചെയ്താൽ അത് മുഖത്തിന്
മുഖത്തിൻ്റെ തൊലിയെ ബാധിക്കും. അഭ്യംഗം ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിട്ട് ചില അഭ്യംഗങ്ങളൊക്കെ അടുപ്പിച്ച് 5 ദിവസം ഇടുന്നതുണ്ട്, ചിലത് ആഴ്ചയിൽ ഒന്ന് ഇടുന്നതുണ്ട്. അങ്ങനെ ഇത് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിയായ ദുഃഖം, കോപം, വെയിൽ ചൂട്, തീ ചൂട് ഇതൊന്നും ഉപയോഗി ഏൽക്കാൻ പാടില്ല. ഇനി പീനസം അജീർണം നസ്യം. പീനസം എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ അകത്ത് ദശയൊക്കെ വളർന്ന് സൈനസിനകത്തൊക്കെ കഫം ഒക്കെ കെട്ടിക്കിടക്കുന്ന ആ അസുഖമുള്ളപ്പോഴും അജീർണം ദഹനക്കേട് ഉള്ളപ്പോഴും നസ്യം ചെയ്തിട്ട് നമുക്ക് വേറെ എന്ത് ഇതൊക്കെ ഉള്ളപ്പോൾ നസ്യം ചെയ്യാൻ ചില ഡോക്ടർമാർ പറയാം. നസ്യം ചെയ്തിട്ടിരിക്കുന്ന സമയത്തും ഹനുഗ്രഹേ, ഹനു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ താടിയെല്ല്, ഈ താടിയെല്ലിനൊക്കെ വാദസംബന്ധമായ പല അസുഖങ്ങളും ഉണ്ടാകും. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മുഖത്ത് പുറമ്പടയിട്ടാൽ ഈ അസുഖങ്ങൾ കൂടും. കുറേ മൂക്കലിപ്പം പനിയും വീനസും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ മുഖം വെളുക്കുമല്ലോ എന്നോർത്ത് ഇഷ്ടംപോലെ എല്ലാം വാരിപ്പൊത്തി വെച്ചാൽ അത് ദോഷമേ ഉണ്ടാക്കുകയുള്ളൂ. ഉറക്കമിളയ്ക്കുക, അതുപോലെ തന്നെ നയോഗ്യ സുയോജിത വേണ്ട വേണ്ടവണ്ണം സുയോജിത വേണ്ടവണ്ണം ഈ കൃത്യമായി നന്നായിട്ട് ആചരിക്കുന്ന ഈ മുഖലേപനങ്ങൾ, നന്നായിട്ട് ആചരിക്കുന്ന മുഖലേപനങ്ങൾ. അകാലപലിത, പലിതം എന്ന് പറഞ്ഞാൽ നര, അകാലപലിത അകാല നരയെയും വ്യംഗം, വ്യംഗം എന്ന് പറഞ്ഞാൽ കരിമംഗല്യം, കരിമംഗല്യത്തെയും വലി എന്ന് പറഞ്ഞാൽ ജര, മുഖമൊക്കെ ചുരുണ്ടുകൂടി തൊലിയൊക്കെ ഇരിക്കുന്ന പീലി ആ വലി ജരയെയും തിമിരം, തിമിരത്തെയും നീലികാഹ, നീലിക എന്ന് പറയുന്ന കണ്ണ രോഗങ്ങളും മുഖം കരിവാളിച്ച് പോകുന്നത്, ഇങ്ങനെയുള്ള അകാല നരയെയൊക്കെ നശിപ്പിക്കാൻ ഈ മുഖത്ത് പുറമ്പട ഇടുന്നത് കൊണ്ട് സാധിക്കും. അത് എങ്ങനെയാണെന്ന് അടുത്ത എപ്പിസോഡിൽ പറയും. ആ അകാല നരയെക്കുറിച്ച് അടുത്ത ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ പറയും. അതുപോലെ തന്നെ കോലമജ്ജാവൃഷാമൂലം ശാസനം ഗൗരസർപ്പണം ലന്തപ്പരിപ്പ്. കോലം മജ്ജ എന്ന് പറഞ്ഞാൽ ആടലോടകത്തിൻ്റെ വേര്, പാച്ചോറ്റിത്തൊലി കടുക്ക, കടുക ലന്തപ്പരിപ്പ്, ആടലോടക വേര്, പാച്ചോറ്റിത്തൊലി, കടുക തുടങ്ങിയവ ഹേമന്തകാലത്ത്, ഹേമന്തം എന്ന് പറഞ്ഞാൽ ഏത് മാസം തുടങ്ങുന്നു, ഇംഗ്ലീഷ് മാസം ഏതിലാണ് ഹേമന്തകാലം തുടങ്ങുന്നത്, ഋതുക്കൾ ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ ഇതിനു മുൻപ് ഋതുചര്യ എന്ന് പറഞ്ഞ് 6 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിലേതൊക്കെ മാസത്താണ് ഹേമന്തം, ശിശിരം, വർഷം എന്നൊക്കെയുള്ളത് പ്രതിപാദിച്ചിട്ടുണ്ട്. അത് കേൾക്കും, അത് കേട്ടാൽ ഈ ഹേമന്തകാലം ഏത് മാസമാണെന്ന് മനസ്സിലാകും. അപ്പം ലന്തപ്പരിപ്പ്, ആടലോടകം, പാച്ചോറ്റിത്തൊലി, കടുക തുടങ്ങിയവ ചേർത്ത് ഹേമന്തകാലത്തിൽ പുറമ്പടയിടണം. അതിൽ നിന്ന് പിത്തം ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞ മരുന്നുകളിലെ തണുപ്പുള്ളവ ഉപയോഗിച്ചും, ഈ പറഞ്ഞ മരുന്നിൽ ഉഷ്ണ സ്വഭാവമുള്ളവ ശുഷ്കിച്ച് കഫ സംബന്ധമായിരിക്കുന്നവർക്ക് ഈ പറഞ്ഞ 5 പിന്നെ വാദ കഫക്കാർക്ക് ഇച്ചിരി ഉഷ്ണമുള്ള മരുന്ന് ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്ത് ഇടണം എന്നാണ് പറഞ്ഞത്. ഇനി സിംഹി മൂലം എന്ന് പറഞ്ഞാൽ, സിംഹി മൂലം എന്ന് പറഞ്ഞാൽ കണ്ടകാരി വേര്, കറുത്ത എള്ള്, മരമഞ്ഞൾ തൊലി, യവം തൊലി കളഞ്ഞ യവം ഇവ ശിശിര ഋതുവിൽ അരച്ച് പാലിൽ കലക്കി പുറമ്പടയായിട്ട് ഇടാം. ദർഭവേര്, ചന്ദനം, രാമച്ചം, നെന്മേനിവാക, ചതകുപ്പ, പച്ചരി ഇവ വസന്തകാലത്ത് പുറമ്പടയിടുന്നതിന് നല്ലതാണ്. ഇനി അടുത്തത് കുമുദോത്പലം. കുമുദം എന്ന് പറഞ്ഞാൽ ആമ്പൽ കിഴങ്ങ്. കുമുദോത്പല ഉൽപ്പലം എന്ന് പറഞ്ഞാൽ ചെങ്ങനീർ കുഴമ്പ്. കൽഹാരം എന്ന് പറഞ്ഞാൽ സൗഗന്ധിക പൂവ്. ദർഭ എന്ന് പറഞ്ഞാൽ കറുക, ഇരട്ടി മധുരം, ചന്ദനം തുടങ്ങിയ സാധനങ്ങളാണ്. ഗ്രീഷ്മകാലം എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള സമയമാണ്. ആ സമയത്ത് മുഖത്ത് ആമ്പൽ കിഴങ്ങ്, ചെങ്ങനീർ കിഴങ്ങ്, സൗഗന്ധിക പൂവ്, കറുക, ഇരട്ടി മധുരം, ചന്ദനം തുടങ്ങിയവ അരച്ചാണ് ഈ ഗ്രീഷ്മകാലത്ത് പുറമ്പടയിടേണ്ടത്. പീതചന്ദനം, കാരള്ള, രാമച്ചം, മാഞ്ചി, തകരം, പതിമുഖം ഇവ വർഷകാലത്തും, അത് ഇവ വർഷകാലത്തും, താലീസപത്രം, പൊട്ടപ്പുല്ല്, കരിമ്പ്, അതിമധുരം, കുശ, ആറ്റുദർഭ, തകര, അകിൽ ഇവ ശരത് ഋതുവിലും,
ശരത് ഋതുവിലും വേലേ പശീലാം ദൃഢം ഭവതി ദർശനം. ഈ ശരത്കാലത്തുമാണ് ലേപനമിടേണ്ടത്. ഇങ്ങനെ ലേപനമിടുകയാണെങ്കിൽ വേലേപശീലനാം ലേപനശീലനാം, ഇങ്ങനെ ലേപനമിടുകയാണെങ്കിൽ ദൃഢം ഭവതി ദർശനം, അതായത് മുഖത്ത് ഒരു വാട്ടമില്ലാതെ നല്ല ദൃഢമായും പ്രസന്നമായും ഇരിക്കും. മുഖം മിനുസമുള്ളതായിരിക്കും. അതുപോലെ ശ്ലേഷ്മാ താമര സോപമം, താമര പോലെ താമരയോട് ഉപമിക്കുന്ന വിധത്തിൽ വഴുവഴുപ്പായി മനോഹരമായി ഇരിക്കും എന്നാണ് ആയുർവേദത്തിൽ മുഖലേപനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എല്ലാ സമയത്തും എപ്പോഴും കിട്ടുന്നതെല്ലാം കൊണ്ട് കാണുന്നതെല്ലാം ഇന്ന് ഒരു വീഡിയോയിൽ കണ്ട ഒരു പുറമ്പടയിട്ടും നാളെ വേറെ ഒന്നിട്ടും അങ്ങനെ ആചരിക്കാതെ ഈ ആയുർവേദ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ച് അതാത് ഋതുക്കൾ ഏതൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കി അതിൽ പുറമ്പടയിടുകയാണെങ്കിൽ ഈ മുഖസൗന്ദര്യവും മുഖസൗന്ദര്യമുണ്ടാകും, അകാലനര ഇല്ലാതാകും. പറഞ്ഞിരിക്കുന്നവർക്കും മുഖത്ത് നല്ല സൗന്ദര്യം, താമരപ്പൂ പോലുള്ള സൗന്ദര്യമുണ്ടാകും തുടങ്ങിയവയുണ്ടാകും. പിന്നെ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന മുഖത്ത് ചെയ്യുന്ന ലേപനങ്ങൾ അകാലനര ഉണ്ടാക്കും എന്നുള്ള കാര്യവും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ്. എല്ലാ മരുന്നും ലഘുവായിട്ടുള്ള മരുന്ന് വേണം, ആയുർവേദമല്ലാത്തത് ഉപയോഗിക്കേണ്ടത്. എല്ലാവർക്കും നന്ദി.